welcome back to my channel guys. അപ്പോ ക്രിസ്മസ് വീഡിയോസിനൊക്കെ ശേഷം ഞാൻ ദാ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നോർമലി ഞാൻ കുറെ ക്രിസ്മസ് വീഡിയോസ് ആണ് ഇട്ടത് ലാസ്റ്റ് ആയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വെഡിങ് ഫോട്ടോഷൂട്ട് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്, എനിക്കല്ല എന്റെ സിസ്റ്ററിനാണ്. അപ്പം എന്റെ സിസ്റ്റർ ദാ ഒരു സുന്ദരി കുട്ടിയായിട്ട് ദാ ബാക്കിൽ ഇരിപ്പുണ്ട്. ഗോപിക എന്നാണ് എന്റെ സിസ്റ്ററിന്റെ പേര്. അപ്പൊ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുവാണ്. ആള് ഗൾഫിലായിരുന്നു, അപ്പൊ ഇപ്പം കല്യാണമൊക്കെ ആയത് കാരണം നാട്ടിലോട്ട് വന്നതാണ്. ഇന്നാണ് സേവ് ദ ഡേറ്റിന്റെ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുറെ വർഷത്തിന് ശേഷം ആളുടെ വുഡ് ബിയും ആളും ഇന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകണം. അതൊരു സ്പെഷ്യൽ തിങ് ആണിന്ന്. അപ്പൊ നമുക്ക് നമ്മള് സെലക്ട് ചെയ്തിരിക്കുന്ന പ്ലേസ് എന്ന് പറയുമ്പോൾ വെള്ളിയാണി കായലാണ്. അവിടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ആള് നല്ല കട്ട വെയിറ്റിംഗിലാണ് ആളെ കാണാൻ വേണ്ടിട്ട്. കുറച്ച് നാടൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഫോട്ടോഷൂട്ടിന്റെ ലൊക്കേഷനിൽ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം. മുഖത്തെന്താ ടെൻഷൻ ഉണ്ടോ? എന്താണ് ഇപ്പൊ മനസ്സിൽ തോന്നുന്നത് പറഞ്ഞേ. ചേട്ടനെ കാണാൻ അതിയായ ആഗ്രഹം. ചേട്ടൻ ഇവിടുന്ന് വന്നിട്ടുണ്ടായിരിക്കണം അല്ലേ. എന്തായിരുന്നാലും ചേട്ടനെ ആദ്യമായിട്ട് കാണുമ്പോ മനസ്സിൽ തോന്നണ കാര്യം ഒന്ന് പറഞ്ഞേ. നമ്മള് ഫസ്റ്റ് ഇതില് റെക്കോർഡ് ചെയ്ത് വെച്ചാലേ നമുക്ക് ചേട്ടനെ കാണുമ്പോ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലേ. അല്ല നമുക്കതപ്പോ വെയിറ്റ് ആൻഡ് സീ അല്ലേ, നമുക്ക് അവിടെ പോയിട്ട് കാണാം എന്താണ് എക്സ്പ്രഷൻ ഒന്ന്. ഇത്രയും നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരാളെ വിട്ടുപോയി, നമ്മുടെ സ്വന്തം ഡ്രൈവർ, നമ്മുടെ എല്ലാ കാര്യത്തിനും എല്ലാ വീഡിയോയ്ക്കും നമ്മളെ കൊണ്ടുപോകുന്ന ഒരേ ഒരാള് നമ്മുടെ സ്വന്തം അച്ഛൻ. എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണ് വളരെ സുന്ദരിയായിട്ട് സ്വന്തം ഭർത്താവിനെ കാണാനായിട്ട് റെഡി ആയിട്ട് ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ആ ഒരു സീനിലോട്ട് നമുക്കിനി പോകാം. നമ്മുടെ കല്യാണ ചെക്കന് വളരെ നാണത്തോടു കൂടി വരികയാണ്. നമുക്ക് ആ ഒരു എക്സ്ക്ലൂസീവ് ഉള്ള അല്ല. നിനക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നമുക്കൊരു നല്ല കാലം വരുന്നു? പിന്നെന്താ എടാ ഈ സുഖവും ദുഃഖവും എന്നൊക്കെ പറയുന്നത്? ഒരു കേറ്റം ഇറക്കം പോലെ, ഒരു കേറ്റത്തിന് ഒരിറക്കം. കുഴപ്പമില്ല, ശരിയോ? ഓക്കെ അല്ലേ, പോവാണ്. എങ്ങനെയാ ഹീറോ? നീ വരൂ.
ഒരു അല്പാസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കൊള്ളും. തമാശയൊക്കെ ഇവിടെ ജീവിതം കുറച്ചും കൂടി സീരിയസ് ആയി കണ്ടാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതം ഉത്സാഹത്തോടെ കൊണ്ടുവരും. അപ്പൊ ഫൈനലി ഇവിടെ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ ഇതെന്താ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അതും ഇതും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ അടുത്ത് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് വെച്ചാൽ ഞാൻ അവരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഈ ഫോട്ടോഷൂട്ട് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് ഷെയർ. ഫൈനലി നമ്മുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടന്റെ പേര് വിനു. അപ്പൊ ഇവർ രണ്ടുപേരാണ് ഈ വ്യക്തികളെ ഈ സംഭവങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ചെറിയൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എക്സ്പീരിയൻസ് രണ്ടുപേരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ കള്ളം പറയണ്ട, പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അല്ല, രണ്ടുപേരും നല്ലപോലെ സഹകരിച്ച്. ഞാൻ കുറച്ചിങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മൂവ്മെന്റ്സ് ഒക്കെ ആണ് സാധാരണ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ സാധാരണ ഒരിടത്ത് നിർത്തിയെടുക്കുന്നത് എനിക്ക്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കുറച്ച് നമ്മളിങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിക്കാം, മാക്സിമം. നിങ്ങളുടെ ഫോട്ടോഷൂട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ, ഞങ്ങൾക്ക് അവരുടെ ചോദിക്കണമല്ലോ. അപ്പൊ ഒന്ന് ചോദിച്ചു നോക്കാം, അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഫോട്ടോഷൂട്ട്? ഫോട്ടോഷൂട്ട് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു, ഇത്തിരി ടെൻസ്ഡ് ആയിരുന്നു. ഇവരെങ്ങനെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നില്ലേ? ഭയങ്കര സപ്പോർട്ടീവ്. ചേട്ടന് കുറച്ച് നാണമാണ്, അതൊക്കെ ഇനി കുറച്ച് പോകെ പോകെ മറിഞ്ഞ് കല്യാണം അടുക്കും തോറും നമ്മള് കുറച്ചുകൂടെ ഇതാവും അല്ലേ, അടിപൊളിയായിരിക്കും. അപ്പം എന്താണ് ഇവരോട് പറയാനുള്ളത്? താങ്ക്സ് ലോട്ട്, ഞങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയത്. അത് ഫോട്ടോ വന്നാലും അറിയാം. അപ്പൊ എനിവേ താങ്ക്സ് ചേട്ടാ, അടിപൊളിയായിരുന്നു.